എന്റെ പ്രിയപ്പെട്ട മകളെ, നിരവധി യുദ്ധങ്ങളുടെ വക്കത്ത് എത്തി നിൽക്കുന്ന ലോകം സഭയുടെ തകർച്ചയുടെ വേഗതയിലും പ്രതിഫലനങ്ങൾ ഉളവാക്കും. അനേകം ജനങ്ങളെ നിസ്സഹായരും അനാഥരും ഭയചികിതരും ആക്കുന്ന രക്തച്ചൊരിച്ചിലുകൾക്കും നാശങ്ങൾക്കും ശേഷം ശരിയായ നേതൃത്വത്തിന്റെ അഭാവത്തിൽ നടക്കുന്ന സമാധാന ചർച്ചകൾക്കിടയിലാകാം അത് സംഭവിക്കുന്നത്. രാഷ്ട്രീയ ലോകത്തിലെ ചില ബലഹീന കണ്ണികൾ മൂലമാണ് ലോകം ഏറ്റവുമധികം മുറിവേൽപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് മുൻപുണ്ടായിട്ടില്ലാത്ത തരം ഒരു ഭയാനക സൈന്യം ഉയർന്നു വരും. ലോകം തവിട് പൊടിയാകും. അതോടൊപ്പം പല ദേവാലയങ്ങളും സഭകളും. അങ്ങനെ എല്ലാം പ്രതീക്ഷയറ്റതായി തോന്നുന്ന അവസരത്തിൽ ഒരു ഏകീകൃത സമൂഹം രാഷ്ട്രീയ നേതാക്കളും ക്രിസ്തീയ സഭാ നേതാക്കളും ഒന്നിച്ചു കൂടിയ ഒരു സഖ്യം സൃഷ്ടിക്കപ്പെടും. അത് ഒരു കൊടിയ വിനാശത്തിന് ജന്മം കൊടുക്കും. അതിൻ്റെ പേരാണ് പുതിയ ഏകലോകമതം. ഈ സംഭവങ്ങളെല്ലാം പടിപടിയായിട്ടാണ് ഉരുത്തിരിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട അനുഗാമികളെ, ഞാനാണ് നിങ്ങളെ നയിക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നോടാണ്. സമാധാനത്തിലേക്കും സുരക്ഷിതത്വത്തിലേക്കും നയിക്കുന്ന ഒരേ ഒരു വഴിയേയുള്ളൂ. അത് യേശുക്രിസ്തുവായ എന്നിൽ കൂടെയാണ്. മുള്ളുകൾ, വേദനകൾ, ഭീകരമായ ദുഷ്ടതകൾ, നിരാശ മുതലായവകളിൽ കൂടിയെല്ലാം ഞാൻ നിങ്ങളെ നയിക്കും. എന്നെ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾ സുരക്ഷിതരാണ്. എൻ്റെ പ്രിയ മകളെ, ഈ ബുദ്ധിമുട്ടേറിയ പരീക്ഷണങ്ങളിൽ ശക്തിയായിരിക്കുക. കാരണം നിങ്ങളുടെ ശക്തിയിലും ധീരതയിലും കൂടിയാണ് സത്യത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നത്. അഴിമതിയുടെയും അധികാരഭ്രമത്തിൻ്റേതുമായ ദുഷ്ടതയുടെ പിടിയിൽ ലോകം കീഴ്മേൽ മറിയുമ്പോൾ അത് ചെറിയ യുദ്ധങ്ങളിൽ നിന്ന് തുടങ്ങി ലോകമഹായുദ്ധങ്ങൾ ആയിരിക്കും കൊണ്ടുവരുന്നത്. പ്രാർത്ഥനയ്ക്കും ലോകത്തിലെ എൻ്റെ സഭയുടെ സംരക്ഷണത്തിനുമായി ജീവിതം സമർപ്പിക്കാൻ വേഗം ഒരുങ്ങുവിൻ. എൻ്റെ കൃപ നിങ്ങളെയെല്ലാം സംരക്ഷിക്കും. മുന്നോട്ടുള്ള ഈ വലിയ പ്രക്ഷുബ്ധമായ നാളുകളിൽ എന്നെ അന്വേഷിക്കുന്നവരോട് ഞാൻ വേഗം പ്രതികരിക്കും. ഈ സംഭവങ്ങൾ ചുരുൾ നിവർത്തുമ്പോൾ ഭൂമിയിലെ എൻ്റെ സൈന്യം വർദ്ധിച്ചു പെരുകും. സത്യത്തെ നിഷേധിക്കാനാകാത്ത അവസ്ഥ വരുമ്പോൾ ഈ ദൗത്യത്തെ എതിർക്കുന്നവരും എന്നെ അനുഗമിക്കും. കാരണം ആ നാളുകളിൽ സർപ്പത്തിൻ്റെ ഭരണമായിരിക്കും. അപ്പോൾ എല്ലായിടത്തും ക്രിസ്ത്യാനികൾ അഭിമുഖീകരിക്കുന്ന പീഡനങ്ങൾ അവരും സഹിക്കേണ്ടി വരും. അവരുടെ ഈശോയായ എന്നെ അനുഗമിക്കുക എന്ന ഒറ്റ പ്രതീക്ഷ മാത്രമേ അവർക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നിലൂടെ മാത്രമേ അവർക്ക് പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ഈശോ.